ഈ കടുവ എന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ ഷാജിയേട്ടൻ ഒരു വേദിയിൽ പറഞ്ഞു, എന്റെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മലയാള സിനിമയിലേക്ക് എന്റെ തിരിച്ചു വരവിന് രാജു കാരണമാകിയിട്ടുണ്ട്. കള്ളമാണ്, നേരെ തിരിച്ചാണ് ആക്ച്വലി സംഭവിച്ചത്. എന്നാണെങ്കിലും ഷാജിയേട്ടൻ്റെ ഒരു വലിയ ഗംഭീര തിരിച്ചു വരവ് സംഭവിച്ചേനെ. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ഒരു തിരിച്ചു വരവ് എന്തായാലും ഷാജിയേട്ടൻ സംഭവിച്ചേനെ. എന്റെ ഭാഗ്യത്തിന് ആ സൂപ്പർ ഹിറ്റ് എനിക്ക് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതൊരു നടനായും നിർമ്മാതാവായും ഒരു വലിയ സക്സസ് എനിക്ക് തന്ന സംവിധായകനാണ് ഷാജിയേട്ടൻ. ഷാജിയേട്ടൻ കാപ്പ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾക്കാരിൽ ഒരാളും ഞാനാണ്. കാരണം ശരിക്കും അത് പറയാനുള്ള അവകാശം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നിയിരിക്കുന്നു. ഈ ചില ഡയറക്ടേഴ്സും ആക്ടേഴ്സും തമ്മിലുള്ളൊരു ഒരു സിങ്ക് ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഷാജിയേട്ടൻ ഞാൻ തമ്മിൽ ഷാജിയേട്ടൻ എന്നോട് ഷോട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ക്യാമറമാനെ പോലും മനസ്സിലാവില്ല, മുരൻ അങ്ങോട്ട് പെട്ടെന്ന് ട്രാക്ക് വരും, ഓക്കെ ടേക്ക്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് മുമ്പേ മനസ്സിലാവും. ഷാജിയേട്ടൻ ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുത്തപ്പോൾ ഞാൻ ജോർഡനിലാണ്. ഉണ്ണിയേട്ടനാണ് എന്നെ വിളിച്ചിട്ട് വിവരം അറിയിക്കുന്നത്. രാജു ഇത് ഷാജി കൈലാസാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഉണ്ണിയേട്ടനാണ് എന്റെ വിവരം അറിയിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഷാജിയേട്ടനെ വിളിച്ചു, വിളിച്ചോളൂ ചേട്ടാ എങ്ങനെയാണോ കാര്യങ്ങൾ നമ്മൾ വീണ്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഒരു മുമ്പിൽ പറഞ്ഞുണ്ട്, മുന്നേ ഞാൻ വേറൊരു രീതിയിലുണ്ട് പോകുന്നുണ്ട്, മറ്റൊരു പാറ്റേണാണ്. അപ്പൊ ഈ ലൊക്കേഷനില് ഷാജിയേട്ടൻ ലൊക്കേഷനിൽ ഞാനൊരു നടൻ മാത്രമല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ പോയി ചോദിക്കും, ആ സാർ നമ്മുടെ ഷോട്ടിന്റെ മറ്റേ കൗണ്ടർ വേണ്ടേ, നമുക്ക് അയാളുടെ ക്ലോസ് വേണ്ടേ, അതിന്റെ ആവശ്യമില്ലല്ലോ, ഇത് മറ്റൊരു പാറ്റേൺ ആണല്ലോ. അപ്പൊ എന്താ വെച്ചാല് ഷാജിയേട്ടൻ വളരെ ഡെലിവറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വേറൊരു ദൃശ്യഭാഷ ഇതിന്റെ കൺസെപ്ഷനിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടു, ഇതിന്റെ പൂർണ്ണരൂപം ഞാൻ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് ഒരു വേദിയിൽ കടുവയുടെ സെലിബ്രേഷന്റെ വേദിയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഷാജിയേട്ടന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് കാപ്പ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ രസമായിട്ട് കൺസീവ് ചെയ്യപ്പെട്ട ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ആയിട്ടുള്ള എല്ലാ നടീനടന്മാരുടെയും, ആസിഫിന്റെയും അപർണയുടെയും അന്യയുടെയും ജഗദീശ്വരന്റെയും മറ്റൊരുപാട് പേരുണ്ട്, എല്ലാവരുടെയും വളരെ നല്ല പെർഫോമൻസസ് ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ഒരു ഒരു സിനിമയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടതിനപ്പുറം ഒരു വലിയ വിഷയവും ഒരു വലിയ ഇമോഷണൽ കോറും ഒക്കെ ഉള്ള സിനിമയാണ്. ഹിന്ദു റൈറ്റേഴ്സ് ഗിൽഡിന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കണം, റൈറ്ററെ കുറിച്ച് എന്തായാലും സംസാരിക്കണമല്ലോ. ഞാൻ എപ്പോഴും ഹിന്ദുവിൻ്റെ അടുത്ത് പറയും, ഹിന്ദു ഗോവൽ റൈറ്ററിൻ്റെ അടുത്ത് പറയും, ഇക്കണക്കിന് നമ്മളൊരു ആജീവനാന്ത കോൺട്രാക്ട് ഒപ്പിടുന്നതാണ് നല്ലത്. കാരണം ഹിന്ദുവിൻ്റെ ഏതാണ്ട് 75% കഥകളിൽ ഞാനാണ് നായകൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കാപ്പ കഴിഞ്ഞു, വിലായത്ത ബുദ്ധ ഷൂട്ടിംഗ് നടക്കുന്നു, വേറെ ഏതാണ്ട് ഞാൻ പറയുന്നില്ല, ഹിന്ദുവിൻ്റെ ഇനിയും കഥകളിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഹിന്ദുവിൻ്റെ ഒരു കഥ ഞാൻ സംവിധാനം ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വന്നു തുടങ്ങിയത് അറിയില്ല. ഇപ്പൊ ഹിന്ദു ഞാനും എനിക്ക് തോന്നുന്നു മേബി യു ആർ മെന്റ് ടു ബി. ഒരുപാട് സന്തോഷം ഹിന്ദുവിൻ്റെ ഒരു സിനിമ ഇങ്ങനെ ഒരു വലിയ സ്കെയിലിൽ വലിയ ക്യാൻവാസിൽ ഒരു മെയിൻ സ്ട്രീം എന്റർടൈനറായി വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഒരു കലാകാരൻ എന്ന നിലയിൽ, ഫെഫ്റ്റിയിലെ ഒരു അംഗം എന്ന നിലയിൽ വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു. പാച്ചക്കയുടെ കയ്യിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചത് അതിലേറെ സന്തോഷം. പാച്ചക്ക് പറഞ്ഞ ശരിയാണ്, പാച്ചക്ക ഇല്ലെങ്കിൽ ഞാൻ സിനിമ എന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ ലൈഫിൽ ഉണ്ടാകില്ലായിരുന്നു. ഞാൻ ടോട്ടലി വേറെ ഒരു വേറെ സ്ഥലത്ത് പഠിക്കാൻ പോകണം, മറ്റൊരു കരിയർ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന എന്നെ നീ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് പാച്ചക്കയാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചില്ല, അതിന് പകരം ഞാൻ വീട്ടിൽ എന്റെ സിനിമയിൽ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു. അപ്പൊ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്, പാച്ചക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റുമാങ്ങാൻ സാധിച്ചത്. കാപ്പ ഒരു വലിയ വിജയമായി മാറട്ടെ. അത് ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, ഈ സംരംഭത്തിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി, അതിന്റെ നൊബിലിറ്റി ലോകമെമ്പാടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ഹിന്ദിയിലും ഇപ്പോൾ ഞാൻ മറ്റൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിലാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കിതെന്നാണ് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത്. ഇങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്, ബിക്കോസ് വി ആർ ഓൾ ടുഗദർ. അപ്പൊ ഈ കൂട്ടായ്മ ഇന്നും മലയാള സിനിമയുടെ ഒരു ഹോൾമാർക്കായി നിലനിൽക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒത്ത് മുന്നോട്ട് പോയാൽ മലയാളം ഇൻഡസ്ട്രി ഐ സ്റ്റിൽ ബിലീവ് ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ സ്ട്രീമിംഗ് സർവീസുകൾ മൂലം മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ദേശീയ തലത്തിൽ ഒരു അംഗീകാരവും ദേശീയ തലത്തിലുള്ള സിനിമാ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് കൂടിയതിന്റെ ഫലമായിട്ടും പല സന്ദർഭങ്ങളിലും മലയാള സിനിമയെക്കുറിച്ച് അഭിമാനപൂർവ്വം മലയാളികളും അല്ലാത്തവരും സംസാരിക്കുന്നത് നമ്മുടെ കോണ്ടന്റിനെ കുറിച്ചാണ്.
എന്തൊരു കോണ്ടന്റ് ആണ് മലയാള സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊരു വേറിട്ട ചിന്തകളാണ് മലയാള സിനിമയിൽ ജനനം ഉൾക്കൊള്ളുന്നത്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ റൈറ്റേഴ്സിനെ കുറിച്ചാണ്, മലയാള സിനിമയിലെ എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മലയാള സിനിമ കണ്ടെത്തുന്ന വിഷയങ്ങളെ കുറിച്ചും സൃഷ്ടിക്കുന്ന തിരക്കഥകളെ കുറിച്ചും കൺസീവ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ കുറിച്ചും പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ എഴുത്തുകാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ ഞാനൊരു എഴുത്തുകാരനല്ലാത്തത് കൊണ്ടും ഒരു നടനും ഒരു തുടക്കകാല സംവിധായകനായതുകൊണ്ടും എനിക്ക് പറയാൻ ഒരു മടിയുമില്ല, മലയാള സിനിമയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റേഴ്സാണ്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ റൈറ്റേഴ്സ് തന്നെയാണ് എന്ന് അടികുറിച്ച് വിശ്വസിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. ആ റൈറ്റേഴ്സ് യൂണിയൻ ഒരു സിനിമ നിർമ്മിക്കുന്നു എന്ന പദ്ധതിയുമായി ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കാൻ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ അന്ന് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞത് 100% ആത്മാർത്ഥതയോടുകൂടിയാണ്. ഇന്നും കാപ്പ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ അഭിമാനം റൈറ്റേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് സിനിമകൾ മലയാളത്തിലെ റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിക്കാൻ സാധിക്കട്ടെ, അതിൽ ഇനി ഒരുപാട് സിനിമകളിൽ സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് സത്യത്തിലൊരു അത്ഭുതമാണ്, ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ ഒരു സിനിമ നിർമ്മിക്കുകയും അത് ആരോടും ഒരു ഫേവർ ആവശ്യപ്പെട്ടിട്ടല്ല ഈ സിനിമ നിർമ്മിച്ചത്. ഈ സിനിമയിൽ പ്രവർത്തിച്ച ആരും തന്നെ ശമ്പളം വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ കൈപ്പറ്റാതെയോ, ഞാനടക്കമുള്ള ആൾക്കാർ അങ്ങനെയല്ല ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ എല്ലാവർക്കും അവരുടെ വേതനം, അവരാവശ്യപ്പെട്ട ശമ്പളം നൽകി ഈ സിനിമ വലിയ ക്യാൻവാസിൽ വലിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിന് ചുറ്റാൻ പിടിച്ച തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസിനും എൻ്റെ അസോസിയേറ്റ്സ് ആയ സരിഗമയ്ക്കും ഒരു വലിയ നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു.